ഒരു വെയ്റ്റ് ലോസ് തോരൻ എങ്ങനെ വെക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തരാൻ പോണത്. അതിന് ഏത് പച്ചക്കറി ഇട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇതിൻ്റെ സീക്രട്ട് എന്തോന്ന് വെച്ചാൽ തേങ്ങ ഇടുന്നില്ല. തേങ്ങ ഇടാതെ നമ്മൾ വേറൊരു സാധനമാണ് ഇതിൽ അരച്ച് ചേർക്കുന്നത്. അതിട്ടിട്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്ന് നോക്കാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ പച്ചക്കറിയും ഈ രീതിയിൽ തോരൻ വെക്കാം. അപ്പൊ നിങ്ങളൊരു മൂന്നാഴ്ച ഈ തോരൻ, അതായത് ഈ രീതിയിൽ തോരൻ വെച്ചിട്ട് ഒരു കപ്പ് ചോറും ഈ രണ്ട് കപ്പ് തോരനും, ഇതേപോലെ ഉണ്ടാക്കിയ രണ്ട് കപ്പ് തോരനും വെച്ചിട്ട് ചോറുണ്ട് നോക്കുക. എനിക്കാണെങ്കിൽ ചോറില്ലാതെ പറ്റത്തില്ല. ഉച്ചയാകുമ്പോൾ കുറച്ച് ചോറുണ്ടെങ്കിലേ എന്തോ കഴിച്ച് വയറ് ഫുള്ളായി എന്നൊരു ഫീലിംഗ് വരത്തുള്ളൂ. അല്ലാത്തപ്പം ചോറുണ്ടില്ലെങ്കിൽ എന്തോ ഒരു എംഡി എന്താ എനിക്ക് എന്തോ ഒന്ന് തികങ്ങില്ല എന്നുള്ളൊരു ഫീലിങ്ങാണ്. അപ്പം ചോറ് ഇഷ്ടമുള്ളവർക്ക് ഒരു കപ്പ് ചോറും ഈ രീതിയിൽ രണ്ട് കപ്പ് തോരനും വെച്ച് കഴിച്ചു നോക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെയിറ്റ് കുറയും. അപ്പം തേങ്ങ ചേർക്കുന്നില്ല. എന്താണ് അതിൻ്റെ സീക്രട്ട് എന്ന് നോക്കാം. പച്ചക്കറിയാണോ തോരന് വേണ്ടത് അത് അരിയണം. ഞാനിവിടെ അര കിലോ ബീൻസാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ടത് മൂന്ന് ക്യാരറ്റ്, ഒരു കുടം വെളുത്തുള്ളി ഫുള്ള്, മൂന്ന് പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇനി ക്യാരറ്റ് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൾസ് മോഡിൽ ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. പൾസ് മോഡിലിട്ട് അരിഞ്ഞു പോകരുത്, ചതച്ചെടുക്കണം. വെള്ളവും ചേർക്കരുത്. ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പം വീണ്ടും ശ്രദ്ധിക്കണം, അത് നല്ലപോലെ അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചേ എടുക്കാവൂ. ഇനി കടായിൽ കടുക്, ജീരകം, ചുമന്ന മുളക്, കറിവേപ്പില ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ പച്ചക്കറി അല്ലെങ്കിൽ ബീൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബീൻസിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കാൻ പോണത്. ക്യാബേജ് പോലെ അധികം വേവില്ലാത്തതാണെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കാതെ ചെറിയ ചൂടിൽ എന്താ പറയുക, സിമ്മിലിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് മൂടിയിട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്മിൽ വേണം ഇടാൻ. നമ്മൾ എപ്പോഴും പച്ചക്കറികൾ അധികം ഫ്ലെയിമിലിട്ട് വേവിച്ച് അതിൻ്റെ ഗുണം കളയരുത്. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ തേങ്ങ ഇട്ടതിന് പകരമാണ് ഈ ക്യാരറ്റ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റും പിന്നെ പച്ചമുളകിൻ്റെ ടേസ്റ്റും കൂടെ ഉള്ളത് കൊണ്ട് ഇത് തേങ്ങ ചേർത്തിട്ടില്ലെന്ന് ആരും പറയത്തില്ല. അപ്പം ഞാൻ ഈ ഇപ്പം ബീൻസ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച ഈ ക്യാരറ്റും ആ പിന്നെ ഇതെല്ലാം കൂടെ ഉള്ളത് ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ തേങ്ങയിൽ മുളക് അരച്ചെടുത്ത ഒരു ടെക്സ്ചറിലാണ് ക്യാരറ്റ് ഇരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഈ തേങ്ങ പ്രശ്നമാണെന്ന് വെച്ചാൽ, തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ചിലരത് അങ്ങ് വഴറ്റി അങ്ങ് നിറയെ അത് എണ്ണ ഇറങ്ങുന്നിടം വരെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്ത് തോരൻ എടുക്കും. അപ്പം അത് വണ്ണം കൂടും എന്നാണ് എനിക്ക് പറഞ്ഞു തന്ന ഡയറ്റീഷ്യൻ പറഞ്ഞത്. അതിന് പകരമാണ് ഈ മെത്തേഡ്. അപ്പം ക്യാരറ്റ് ഇട്ടിട്ട് ഇതുപോലെ ഇട്ട് ഇളക്കി കണ്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇത് തോരനല്ല, തേങ്ങ ചേർക്കാത്ത തോരനല്ലെന്ന് ആരും പറയത്തില്ല. ഇത് മൂടി വെച്ച് വേവിക്കണം. എന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇത് മൂടി വെക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഓൾറെഡി ബീൻസ് വെന്തതായതുകൊണ്ട് എപ്പോഴും സിമ്മി തന്നെ എണ്ണം. ഇപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് പച്ചക്കറി വിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇതേ ഇപ്പം രണ്ട് പച്ചക്കറി ആയിട്ടുണ്ടല്ലേ, ബീൻസും ക്യാരറ്റും. ഇപ്പം മുഖത്തിന് നല്ലൊരു ഷൈനിങ്ങും കിട്ടും, ഇത് ഒരു നല്ലൊരു ടെക്സ്ചർ നല്ല ഷൈനിങ്ങും കിട്ടും, വെയ്റ്റ് ലോസും വരും. രണ്ട് കപ്പ് ഇത് പ്ലസ് ഒരു കപ്പ് ചോറ് കഴിച്ച് നോക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.